ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മെട്രിക്സ് എന്ന് പറയുന്ന സിനിമയുടെ റിസറാക്ഷൻ എന്ന് പറയുന്ന ഒരു നാലാമത്തെ പാർട്ട് നമുക്കിപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്, റിലീസായിട്ടുണ്ട്. സോ ആ ഒരു സിനിമ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. പൊതുവേ നമുക്ക് ഈ ഒരു മെട്രിക്സ് സിനിമ എന്ന് പറയുന്നത് കുറച്ചധികം കോംപ്ലക്സഡായിട്ടുള്ള സിനിമയാണ്. കാരണം ഒന്നാമത്തെ പാർട്ടാണെങ്കിലും രണ്ടാമത്തെ പാർട്ടാണെങ്കിലും ഇതുവരെ വന്ന മൂന്നാമത്തെ പാർട്ടാണെങ്കിലും ഇത് മൂന്നും നമ്മളൊരു 10 തവണയിൽ കൂടുതലും നമ്മൾ കണ്ടാൽ മാത്രമേ എന്താണ് ഈ ഒരു പടത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ആ ഒരു രീതിയിലാണ് ആ ഒരു സിനിമകൾ മേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ മേ ബി അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളും. ഞാനൊരു 10 തവണയും കണ്ട് കണ്ടിട്ടുണ്ട് മൂന്ന് പടവും. ഓരോന്ന് വെച്ചിട്ടല്ല, മൂന്ന് പടവും മൊത്തത്തിൽ 10-ലധികം തവണ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സ് റിസറാക്ഷൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിശേഷത്തിലേക്ക് വരാം. സിനിമ അതുപോലത്തെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് തന്നത് അത് അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം കൂടി നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ശരി, ഇനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാൻ തുടങ്ങാം. ഒരു ഗെയിം ഡെവലപ്പറായിട്ട് നിൽക്കുന്ന നമ്മുടെ സിനിമയുടെ കഥാനായകൻ ഒരു ഗെയിം ഡെവലപ്പറാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ഡെവലപ്പറിൻ്റെ ഈ ഒരു വേൾഡ് അതെവിടെയാണ് എന്നുള്ളൊരു കാര്യങ്ങളടക്കം. ഇതേ സമയത്ത് പുള്ളിക്കാരൻ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പില്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ പില്ലിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കളറുണ്ട്. ആ ഒരു പില്ല് കഴിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പോലെ മേ ബി എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാലൂസിനേഷൻ വേൾഡിനുള്ളിലേക്ക് പോകും. അത് റിയാലിറ്റി ആണോ ഹാലൂസിനേഷൻ ആണോ എന്നുള്ളൊരു കാര്യം നമ്മുടെ കഥാനായകന് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല. സോ അതിൻ്റെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പില്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ മോർഫിയസ് മച്ചാൻ വന്നിട്ട് പറയും, ആ പില്ല് നീ കഴിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ഈ പില്ല് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കളർ ഓഫ് പില്ല് കൊടുക്കുകയാണ്. സോ ഇത് നമ്മുടെ നായകൻ കഴിക്കുകയാണ്. ഇതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതടക്കം നമുക്ക് കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു മെട്രിക്സ് റെസറാക്ഷൻ എന്ന് പറയുന്നൊരു സിനിമ. കണ്ടതുവരെക്കും എനിക്ക് സീക്വലായിട്ട് തന്നെയാണ് തോന്നിയത്, പ്യുവർ സീക്വലായിട്ട്. ആൻഡ് അതുപോലെ തന്നെ ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം. സിനിമയുടെ പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് സിനിമയുടെ VFX സ്റ്റേജിങ്ങുമാണ്. വേറെ ലെവലായിരുന്നു എന്ന് തന്നെ പറയാം. സിനിമയിൽ ഡോട്ട് നോച്ചായിട്ട് വന്നിട്ടുള്ള VFX ആണ്, സ്റ്റേജിങ് ആണ് പക്കയായിട്ട് വന്നിട്ടുണ്ട്. അതത്രമാത്രം വളരെ രസകരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം, സിനിമയിലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, ഇതിനുള്ളിൽ വന്നിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും എക്സ്പെക്ട് നമ്മുടെ പ്രിയങ്ക ചോപ്രയടക്കം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി കെനു റീവ്സ് ഞെട്ടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. ആ സ്റ്റൈൽ അത് അതുപോലെ മേക്ക് ചെയ്തിട്ടുണ്ട്. മെട്രിക്സിനുള്ളിൽ തന്നെ നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിയോയുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ ഒരു ക്യാരക്ടർ ദൈവത്തിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ, ദൈവത്തിനെ സൂചിപ്പിക്കുന്ന രീതിയിലൊരു ഗോഡ് ക്യാരക്ടർ ടച്ചാണ് ആ ഒരു ക്യാരക്ടർ ടച്ച്. അതുപോലെ കൊണ്ടുവരാൻ കെനുവിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം, എല്ലാവരുടെയും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ബട്ട് എങ്കിൽ പോലും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു തൃപ്തികരമില്ലായ്മ കിട്ടുന്നുണ്ട്, ഒരു അൺകംഫർട്ടബിലിറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നില്ല. സിനിമ ബാക്കിയുള്ള മൂന്ന് പാർട്ടിനെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയോ അതിൻ്റെ ആ ഒരു ഹൈപ്പ്, അതിൻ്റെ ആ ഒരു എൻഗേജിങ് ഫാക്ടറൊക്കെ തന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. സോ അത് കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ രസകരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളതുപോലെ തന്നെ നമുക്ക് നിലനിർത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അതൊന്നും ഇതിനകത്ത് നിലനിർത്താൻ കഴിയുന്നില്ല. സിനിമ എനിക്കൊരു ഒരു ആവറേജ് ഫീലാണ് എനിക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ സിനിമ കുറച്ചധികം കോംപ്ലക്സഡ് കൂടിയാണ്, ഒരു പിന്നാക്കം മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ കൂടി വരും. സിനിമ എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ ഒരു മെട്രിക്സ് ഫാനാണെങ്കിൽ മാത്രം ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് മെട്രിക്സ് റെസറാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണാം, മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 6.5 ആണ്. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാം. വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്. ടാറ്റ, ടേക്ക് കെയർ.